സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഫീസ് ഘടന പുതുക്കി നിശ്ചയിക്കാൻ ഹൈക്കോടതി ഉത്തരവ് രണ്ടു മാസത്തിനുള്ളിൽ ഫീസ് ഘടന നിശ്ചയിക്കണമെന്ന് ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി അതുവരെ നിലവിലെ ഫീസ് തുടരും ഇതോടെ എം ഫീസ് വർദ്ധിച്ചേക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത് ഫീസ് വർധന ആവശ്യപ്പെട്ട ഇരുപത്തിയൊന്ന് കോളേജുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പതിനൊന്ന് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഫീസ് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം നൂറിലേറെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു ഫീസ് ഘടന നിശ്ചയിച്ച രാജേന്ദ്രബാബു കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാവരും യോഗം ചേർന്നിരുന്നില്ലെന്ന മാനേജ്മെന്റ് വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു പൂർണ്ണ ക്വാറത്തോടെ രണ്ടു മാസത്തിനുള്ളിൽ കമ്മിറ്റി വീണ്ടും ചേർന്ന് വരവ് ചെലവുകൾ വിലയിരുത്തി ഫീസ് ഘടന പുനർനിശ്ചയിക്കണം അതുവരെ നിലവിലെ ഫീസ് തുടരുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിലെ ശരാശരി ഫീസ് നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷവുമാണ് നിശ്ചയിച്ചിരുന്നത് മെഡിക്കൽ സ്ഥാപനങ്ങളുടെ ഫീസ് നിശ്ചയിക്കാനുള്ള അധികാരം സ്ഥാപനങ്ങൾക്കാണെന്ന വിധിയിൽ വ്യക്തമാക്കുന്നു എന്നാൽ സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിരുന്ന ഫീസ് ഘടന കമ്മിറ്റിക്ക് നിയന്ത്രിക്കാം ലാഭമുണ്ടാക്കാൻ തലവരിപ്പണം ചൂഷണം എന്നിവ ഒഴിവാക്കണം സ്ഥാപനങ്ങൾ കമ്മിറ്റിയുമായി സഹകരിക്കണമെന്നും വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് ജീവന്യൂസ് കൊച്ചി